വെൽക്കം ടു ദ സെക്കൻഡ് ക്ലാസ് ഓഫ് അക്കൗണ്ടിംഗ് ബേസിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അക്കൗണ്ടിംഗ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ പോയിട്ട് ആ ക്ലാസ് കാണുക. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, എന്തിനു വേണ്ടി അക്കൗണ്ടിംഗ് ചെയ്യുന്നു, അക്കൗണ്ടിംഗ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്സ് ഉപയോഗപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ബിസിനസ്സിന് പ്രധാനമായിട്ടും മൂന്ന് സംഭവങ്ങൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു: ബ്ലഡ്, ബ്രെയിൻ, ലാംഗ്വേജ്. അതിൽ ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാംഗ്വേജ്, ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എവരി ബിസിനസ്. സോ എന്താണ് അക്കൗണ്ടിംഗ്? അടുത്തതായി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അക്കൗണ്ടിംഗ് പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനെ കുറിച്ചാണ് നമ്മൾ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ബോഡി അക്കൗണ്ടിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, അല്ലെങ്കിൽ അവർ ഡിറൈവ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഇത് നിങ്ങൾ എഴുതി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എഴുതി വെക്കുക, നിങ്ങളത് ബൈഹാർട്ടാക്കുക, കാണാതെ പഠിക്കുക. ഏതൊരു അക്കൗണ്ടൻറ്റിനോട് ചോദിച്ചാലും, അല്ലെങ്കിൽ അക്കൗണ്ട് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും ഒരു ഡെഫിനിഷനെങ്കിലും ആൾ പറഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്താണ്, അതിനെക്കുറിച്ച് ഡെഫിനിഷനിൽ എന്താ പറഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട് എന്നാണ്. അക്കൗണ്ടിംഗ് ഒരു കലയാണ്. കല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കല എന്ന് പറയുന്നത് കലാകാരന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ് കല. സോ അക്കൗണ്ടിംഗ് ചെയ്യുന്ന ഏതൊരാളെയും നമുക്കൊരു കലാകാരൻ എന്ന് വിളിക്കാം. അപ്പോൾ അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട്, ഒരു കലയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. കല എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കല ചെയ്ത് പോകേണ്ടത്. ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു പോവുക. അതാണ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ആ കല എങ്ങനെയുള്ള കലയാണ് എന്ന് പറയാം. അതാണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഒരു പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക, തരംതിരിക്കുക, ക്രോഡീകരിക്കുക, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് അക്കൗണ്ടിംഗ് എന്ന കല. ആദ്യം രേഖപ്പെടുത്തുക. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, രേഖപ്പെടുത്തി വയ്ക്കുക, എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ആ എഴുതി വെച്ചതിനെ ഒന്ന് തരംതിരിക്കുക, ഓരോ കാര്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് തരംതിരിച്ച് വയ്ക്കുക. ശേഷം ഈ തരംതിരിച്ചതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ആവശ്യമുള്ള റിസൾട്ട് കിട്ടുന്നതിനായിട്ട് അതിനെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ലെവലാക്കി വയ്ക്കുക. ഇതാണ് അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഈ മൂന്ന് രീതിയിൽ കൂടി ആയിരിക്കണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാനായി, അല്ലെങ്കിൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് സമറൈസിങ് എന്നീ പ്രോസസ്സിലേക്ക് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതാണ് പറഞ്ഞിട്ടുള്ളത് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ്. മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ്. മണി അറിയാലോ എന്താണെന്ന്. ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ കൈമാറ്റ പ്രക്രിയകൾ, എന്തെങ്കിലും ഒരു സാധന കൈമാറ്റമോ ക്യാഷറോ വാല്യൂവിനുള്ള ഒരു ചേഞ്ചിങ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ വരുന്നത് ഇവൻസ്, വിച്ച് മീൻസ് ബിസിനസ്സിലെ ഇവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാഫ് സെലക്ഷൻ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഇവൻസ് ആയിട്ടായിരിക്കും. എന്തെങ്കിലും ഇവൻസ് അല്ലാതെ പിന്നെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഇവൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും. ഈ മൂന്ന് സംഭവങ്ങളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൂടെ എടുക്കേണ്ടത്. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമറൈസിങ് എന്ന് പറയുന്ന സംഭവങ്ങളിലൂടെ എടുക്കേണ്ടത്. മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ് എന്ന് പറയുന്ന ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും വരുന്ന ഒരു സാധനത്തെ ആയിരിക്കണം. നെക്സ്റ്റ് പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഈ സാധനങ്ങളിൽ ഏതിലെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ക്യാരക്ടർ വന്നിരിക്കണം. സാമ്പത്തികമായിട്ടുള്ള, അല്ലെങ്കിൽ കാശിൻ്റെ ഏതെങ്കിലും ഒരു അംശം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അതിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ റെക്കോർഡിംഗ് ചെയ്യാവുള്ളൂ, വിച്ച് മീൻസ് അക്കൗണ്ടിങ്ങിന് വേണ്ടി എടുക്കാവുള്ളൂ. ഫിനാൻസുമായിട്ട് ബന്ധമില്ലാതെ വരുന്ന ഒരു ട്രാൻസാക്ഷൻസിനെയും നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ബിസിനസ്സിലെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കാര്യത്തെയുമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന് എടുക്കേണ്ടത്. ലാസ്റ്റ് ലൈൻ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട് ദെയർ ഓഫ്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട് ദെയർ ഓഫ്, ബിസിനസ്സിൻ്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പിനെ അത് സ്വാധീനിക്കാനും കഴിയണം.
നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്തത് വഴി, നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് വഴി കിട്ടുന്ന റിസൾട്ട്സ് കൊണ്ട് ബിസിനസ്സിന്റെ ഫ്യൂച്ചറിന് എന്തെങ്കിലും ഒരു സഹായകമാകണം. അത് അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇതാണ് അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുമ്പോൾ, സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കിൾ ചവിട്ടുന്ന സൈക്കിൾ അല്ല, സർക്കിൾ വിച്ച് മീൻസ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്? സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് സൈക്കിൾ. അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അതിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നിന്നും നമ്മൾ നെക്സ്റ്റ് വരുന്നത് ജേണൽ എന്ന് പറയുന്നതിലേക്കാണ്. ജേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള പരിചയമുള്ള വാക്കാണ് ജേണലിസം. അതെന്ന് പറയുന്നത് ജേണലിസ്റ്റുകൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, വാർത്തകൾ അല്ലെങ്കിൽ അവരറിയുന്ന കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ്. സോ ജേണൽ ഈസ്, നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് ജേണൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഈ വരുന്ന പത്രങ്ങളായാലും മാസികളായാലും നമ്മുടെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഡയറി ആയാലും ബുക്കുകളായാലും മൊബൈൽ ഫോൺസ് ആയാലും നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യാതെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് ജേണൽ എന്ന് വിളിക്കാം. സോ ഇവിടെ ജേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ, സോറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ രേഖപ്പെടുത്തി വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സംഭവത്തെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ആ ഫോർമാറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ജേണൽ തയ്യാറാക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. സോ ജേണൽ ഈസ് ട്രാൻസാക്ഷൻസിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒരു ട്രാൻസാക്ഷന് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ രണ്ട് സ്വഭാവത്തെയും തരംതിരിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ജേണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജേണൽ ചെയ്ത ട്രാൻസാക്ഷൻസിനെ നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നു. ഓരോ അക്കൗണ്ട്സിനെയും ഓരോ അക്കൗണ്ട്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ജസ്റ്റ് തരംതിരിച്ച് വെക്കുന്നതാണ് ജേണൽ, സോറി ലെഡ്ജർ എന്ന് പറയുന്നത്. ഓരോ അക്കൗണ്ട്സിനെയും ആ അക്കൗണ്ട്സിൻ്റെ സ്വഭാവം അനുസരിച്ച് തരംതിരിച്ച് വെക്കുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ജേണലിൽ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലാക്കി മാറ്റുന്നു. അവിടെ നിന്നും ആവശ്യമുള്ള സംഭവങ്ങളെ മാറ്റിയെടുത്ത് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഈ ലെഡ്ജറിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്സ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ട്രയൽ ബാലൻസ്. അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. ട്രയൽ ബാലൻസിൽ രണ്ട് പാർട്സ് ഉണ്ടാവും. ഒരു ബിസിനസ്സിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇൻകം, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്. ഇൻകം, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ് തുടങ്ങിയ നാല് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ വരുമാനം, ബിസിനസ്സിലേക്ക് വരുന്ന വരുമാനത്തെയാണ് നമ്മൾ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ചിലവാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ, ചിലവിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് സ്വന്തമായിട്ട് ഉള്ള സാധനങ്ങൾ. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ആവാം, വെഹിക്കിൾസ് ആവാം, മെഷീനറീസ് ആവാം, അങ്ങനെയുള്ള ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ഫർണിച്ചർ അടക്കമുള്ള സംഭവങ്ങളെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് മീൻസ് ബാധ്യത എന്ന് നമുക്ക് പറയാം. ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെയാണ് നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാനൊരാൾക്ക് കുറച്ച് ക്യാഷ് കടം കൊടുത്തു, അത് അയാൾ തിരിച്ചെനിക്ക് തരാനുണ്ടെങ്കിൽ അത് അയാളുടെ ലയബിലിറ്റിയാണ്. അതുപോലെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കണം, അതെൻ്റെ ബാധ്യതയാണ്. അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസസ് ഈ നാല് സാധനങ്ങളും വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിൻ്റെ രണ്ട് പാർട്സിലായിരിക്കും അത് വരുന്നത്. അസറ്റ്സിനെയും എക്സ്പെൻസിനെയും നമ്മൾ ഒരു സൈഡിലും ലയബിലിറ്റിയെയും ഇൻകത്തെയും നമ്മൾ മറ്റൊരു സൈഡിലും എഴുതുന്നു. ഈ രണ്ട് സൈഡും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കണം. അസറ്റ്സിൻ്റെയും എക്സ്പെൻസിൻ്റെയും കൂടെ ടോട്ടൽ വാല്യൂ 50,000 ഉണ്ടെങ്കിൽ ലയബിലിറ്റിയുടെയും ഇൻകംസിൻ്റെയും ടോട്ടൽ വാല്യൂവും 50,000 തന്നെ ആയിരിക്കണം. അതാണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. ബിസിനസ് എപ്പോഴും ബാലൻസിങ് ആയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. അടുത്തത് ട്രയൽ ബാലൻസിൽ നിന്നും, ഈ ട്രയൽ ബാലൻസിലുള്ള സാധനങ്ങളിൽ നിന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതും എക്സ്പെൻസസും ഇൻകംസും മാത്രമാണ്. ബിസിനസ്സിൻ്റെ വരവ് ചിലവ് കണക്കുകൾ സൂചിപ്പിക്കുന്ന അക്കൗണ്ട്സ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ബിസിനസ്സിൻ്റെ സെയിൽസ് വരെയുള്ള കാര്യങ്ങളാണ്. സെയിൽസ് അടക്കമുള്ള, സെയിൽസിന് മുമ്പ് വരുന്ന, വിൽപ്പനയ്ക്ക് മുമ്പ് വരുന്ന കാര്യങ്ങൾ, ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നത്. പേര് പോലെ തന്നെ സൂചിപ്പിക്കുന്നത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് എന്ന് തന്നെയാണ്.
ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓൺലി. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് സെയിൽസിനെ സ്വാധീനിക്കുന്ന, ബിസിനസ്സിൻ്റെ വ്യാപാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എക്സ്പെൻസസ് ആണ്. ഉണ്ടാക്കുവാനായിട്ടുണ്ടാകുന്ന ചെലവ്, ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി വാങ്ങിച്ചു കൊണ്ട് വരാനുണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ചെലവുകളാണ്. അതായത് ആ സാധനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ആ ബിസിനസ്സിന് ആ സാധനം വിറ്റ് വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചിലവുകളെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ സെയിൽസ് വഴി ഉണ്ടാകുന്ന വരുമാനത്തെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് ഇൻകംസ് എന്ന് നമുക്കതിനെ വിളിക്കാം. സെയിൽസിന് മുമ്പ് നടക്കുന്ന ചിലവുകളെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും സെയിൽസ് അടക്കമുള്ള വരുമാനത്തെ, സെയിൽസ് അടക്കമുള്ള വരുമാനത്തെ നമുക്ക് ഡയറക്റ്റ് ഇൻകം എന്നും വിളിക്കാം. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന സാധനങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് ഇൻകംസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് ഇൻകംസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയും. എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ അതിനെ നമുക്ക് ഗ്രോസ് ലോസ് എന്ന് പറയാം. തിരിച്ചാണെങ്കിൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ നമുക്കതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നും ലോസ് ആണെങ്കിൽ അത് ഗ്രോസ് ലോസ് എന്നും അറിയപ്പെടുന്നു. ഇതിപ്പോൾ നമ്മൾ ഗ്രോസ് ലോസ് ആയാലും ഗ്രോസ് പ്രോഫിറ്റ് ആയാലും അതിന് നമ്മൾ നെക്സ്റ്റ് പാർട്ടായ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്രോസ് ലോസ് ആയാലും ഗ്രോസ് പ്രോഫിറ്റ് ആയാലും നമ്മളതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇനി എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നറിയണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് ഇൻകംസ്, വിച്ച് മീൻസ് സെയിൽസ് വരെയുള്ള ആക്ടിവിറ്റീസ്, ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ, ആഫ്റ്റർ സെയിൽസ് ആക്ടിവിറ്റീസ് അതായത് സെയിൽസിന് ശേഷം വരുന്ന വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസ്, അതായത് മെയിനായിട്ടുള്ള ഇൻകം ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. സെയിൽസ് വരെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് ഇൻകംസ് എന്ന് വിളിച്ചു എങ്കിൽ, സെയിൽസിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാഫിന് കൊടുത്ത സാലറി ആവാം, റെൻ്റ് ആവാം, അങ്ങനത്തെ ബിസിനസ്സിനെ മെയിൻലി പ്രൊഡക്ഷനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യാത്ത എക്സ്പെൻസസിനെയും ഇൻകംസിനെയുമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും ഗ്രോസ് ലോസ് എന്നും പറയുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നും നെറ്റ് ലോസ് എന്നും പറയുന്നു. എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ നെറ്റ് ലോസ് എന്ന് പറയുന്നു. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. ഈ നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും അതിനെ നമ്മൾ നേരെ അടുത്ത പോർഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതായത് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്, ബിസിനസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ആ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരേ ഒരു സാധനമാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അസറ്റ്സ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നു, ട്രയൽ ബാലൻസ് പറഞ്ഞ പോലെ രണ്ട് സൈഡും ഈക്വലാക്കി നമ്മളതിനെ ഉണ്ടാക്കി വെക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലയബിലിറ്റിയും 100,000 രൂപ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? അതായത് രണ്ട് സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ട്രയൽ ബാലൻസ് പറഞ്ഞത് കണക്ക് തന്നെ ഇവിടെ നിന്ന് അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അവർ തമ്മിലൊരു ഡിഫറൻസ് ആയിരിക്കും ആ നെറ്റ് ലോസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കിട്ടുന്ന നെറ്റ് ലോസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിനെ ബാലൻസ് ആക്കി വെക്കുവാനുള്ള ഒരു ടൂളാണ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു രണ്ട് സൈഡും ഈക്വലാക്കി വെക്കുവാനായിട്ട്. അത് അക്കൗണ്ടിങ് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ പൂർത്തിയാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസും വരുന്നത് അക്കൗണ്ടിങ് സൈക്കിളിലായിരിക്കും. സോ എന്താണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അക്കൗണ്ടിങ് പീരീഡ്? അക്കൗണ്ടിങ് ചെയ്യുവാനായി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അത് മേ ബി 1 ഇയർ ആയിരിക്കാം, ചിലപ്പോൾ ക്വാർട്ടർലി ഇയർ ആയിരിക്കാം, ഹാഫ് ആൻ ഇയർ ആയിരിക്കാം, അങ്ങനെ
ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അക്കൗണ്ടിങ് ഇയറിനെ ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. നോർമലി ഇന്ത്യയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ വന്നിട്ട് ഏപ്രിൽ 1st തൊട്ട് മാർച്ച് 31st വരെയുള്ള ഒരു വർഷ കാലാവധിയാണ്. ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്നൊക്കെ പറയുന്നത് ഒരു ഏപ്രിൽ 1st മുതൽ അടുത്ത വർഷം വരുന്ന മാർച്ച് 31st വരെയാണ് അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നീഡ് ഫോർ അക്കൗണ്ടിങ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന അസറ്റ് ആണ്, ടു നോ അബൌട്ട് ദി അസറ്റ്. ബിസിനസ്സിൻ്റെ അസറ്റ്സ്, അതായത് സ്വത്ത് വിവരങ്ങൾ എന്തൊക്കെയാണ്, ബിസിനസ്സിന് എന്താണ് സ്വന്തമായിട്ടുള്ളത് എന്നൊരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടർ ബിസിനസ്സിന് എന്ത് സ്വത്തുണ്ട്, ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ അസറ്റ്സ് എത്രയാണ് എന്നറിയാനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ലയബിലിറ്റീസും കൂടി അറിയണം. അസറ്റ്സ് മാത്രം പറഞ്ഞാൽ പോരാ, ലയബിലിറ്റിയും നമുക്കറിയണം, ബിസിനസ്സിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം പറയുന്നത് അസറ്റ്സ് ആണ്, രണ്ടാമത്തത് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ലയബിലിറ്റീസ് എത്രയുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബിസിനസ്സിൻ്റെ ബാധ്യത എന്തൊക്കെയാണ്, ആരോടൊക്കെയാണ് ബാധ്യതയുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെ ക്യാഷ് അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ ലയബിലിറ്റീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണം. നെക്സ്റ്റ് വന്നേക്കുന്നത് ബിസിനസ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ്, ബിസിനസ് പ്രോഫിറ്റിലാണോ അതോ നഷ്ടത്തിലാണോ, ലാഭത്തിലാണോ ലോസിലാണോ, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ളത് വരുന്നത് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റിലാണോ ലോസിലാണോ, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയാനായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന മറ്റൊരു ആവശ്യം. ഇനി വേറൊരു ആവശ്യം കൂടി ഉള്ളത് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ എന്നൊക്കെ പറയാം. ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കുമോ, അതോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ, ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും റെമഡീസ് നമ്മൾ എടുക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ബിസിനസ്സിൽ വരുത്തി ബിസിനസ്സിനെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാനും കൂടിയായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫോർസീയിങ് ആണ്, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കുക എന്നൊരു രീതിയാണ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും ഉപയോഗപ്രദമായി എന്നും വിചാരിക്കുന്നു. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായിട്ട്. ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കും. അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം, ജേണൽ എങ്ങനെ ചെയ്യാം, ലെഡ്ജർ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ടേംസിനെ പറ്റിയാണ്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.